നമസ്കാരം അയ്യാ. എടാ എന്നെ ചേട്ടാ എന്ന് വിളിച്ചു ചേട്ടാ. ചേട്ടാ എടാ അതെന്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ മൂപ്പൻ സ്ലോഗിൽ മൂപ്പൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് മനസ്സാ വാചക ഞാൻ അറിയാത്തൊരു കാര്യം എന്നെ കൊണ്ട് വെറുതെ ഒരു മാപ്പ് കൂടി അടിപ്പിച്ച് എന്നെ വെറുതെ സോഷ്യൽ മീഡിയയ്ക്ക് കൊത്തിപ്പറക്കായിട്ട് കൊടുത്തത്. ഒരാളും അറിയാതെ ഒരു സൈഡിൽ കൂടെ മിണ്ടാതെ ഞാനും എൻ്റെ രണ്ട് മക്കളും ഭാര്യയായിട്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കൊത്തിപ്പറക്കായിട്ട് കൊടുത്തത്. എടാ എന്നെ കൊത്തിപ്പറക്കി, കാരണം അവനൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി, അതായത് എന്താ പറയുക, അവൻ എപ്പോഴും ഒരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി എന്നെ കുറേ ദിവസം കണ്ടൻറ്റായിട്ട് ഉപയോഗിച്ചേ. അപ്പോൾ എന്നെ കണ്ടൻറ്റായിട്ട് ഉപയോഗിച്ചിട്ട് ഈ ദൈവം എന്നൊക്കെ പറയലടാ. അതായത് ഒരാവശ്യമില്ലാതെ എൻ്റെ പേര് ചുമ്മാ എന്നെ എല്ലാവർക്കും കൊത്തിപ്പറക്കായിട്ട് കൊടുത്തത്. ഇപ്പോൾ എന്ത് വരും എന്നറിയാമോ, അവനെ വളർത്തിയ ആൾക്കാർ എന്നെ വെട്ടി അങ്ങ് നശിപ്പിച്ച്. അതെങ്ങനെ, അവൻ്റെ കയ്യിലിരിപ്പുണ്ട്, അവിടെയാണ് കാര്യം. അവൻ്റെ കാര്യം, അതായത് എൻ്റെ അടുത്ത് കാണിച്ച അതേ കുണ്ടാണ്ടി തരം അവരടുത്ത് കാണിച്ച്. ഇപ്പോൾ ആരി താരി തേഞ്ഞ് അവൻ തേഞ്ഞ്. മര്യാദയ്ക്കായിരുന്നെങ്കിൽ നാല് നേരം ആരം കഴിച്ച് പോയിരുന്നു. ഇനിയിപ്പോൾ ആരം കഴിക്കാൻ വേണ്ടി ഇനി വല്ലയിടത്തും പോയി തിണ്ടണ്ടേ? ഇനി വീണ്ടും കൂലിപ്പണിക്ക് പോകണ്ടേ അവൻ? അല്ല, ഇനിയിപ്പോൾ വേറെ പണിയില്ലല്ലോ. മറ്റേതാണെങ്കിൽ ഒരു സ്റ്റാർഡമ്മിലൊക്കെ നിന്ന് പോകുമായിരുന്നു ആൾക്കാരുടെ ഇടയിൽ. ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പറ്റിച്ചിട്ട് പൊക്കോ, കുഴപ്പമൊന്നുമില്ല, എന്തായാലും പറ്റിച്ചേ ജീവിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ജീവിതാവസാനം വരെ ആരെങ്കിലും പറ്റിച്ചും വലിപ്പിച്ചേ ജീവിക്കാം. അല്ലാതെ അങ്ങനെ ജീവിച്ച ആൾക്കാർ, ഈ എന്തു പറയുക, ഈ ആൾക്കാരെ വലിപ്പിച്ച് ജീവിക്കണവർ ജീവിതാവസാനം വരെയും ആൾക്കാരെ വലിപ്പിച്ച് ജീവിക്കുകയുള്ളൂ. അതങ്ങനെയാണ്, അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ ജാസ്തിയാലുള്ളത് തൂത്താൽ പോകില്ല, അതൊന്നും ഒരിക്കലും ഇവനൊന്നും മാറയില്ല. ഏതെങ്കിലും ഇവിടെ ഞാനൊക്കെ ഒരു പാവപ്പെട്ട വീട്ടിലെ പയനായോണ്ടല്ലേ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനായോണ്ടല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ആവണ്ട, എനിക്ക് ആരും ആവണ്ട. എനിക്ക് എൻ്റെ രണ്ട് മക്കളെ നോക്കി, എൻ്റെ ഭാര്യയെ നോക്കി നമ്മൾ ഭയങ്കര സന്തോഷത്തെ നമ്മളെ പൊയ്ക്കൊണ്ടിരുന്നേണ്ട. അതിനിടയിലാണ് എന്നെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് കൊത്തിപ്പറക്കാറുള്ളത്. പിന്നെ അവർക്കൊക്കെ ആയിരിക്കുന്ന വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അങ്ങനെയൊന്നുമില്ല, കാരണം ആര് കമൻ്റ് അടിച്ചാലും ആരിന് എന്ത് ചെയ്യാലും എനിക്ക് വിളിക്കണമെന്ന് തോന്നിയാൽ ഞാൻ വിളിക്കും, എനിക്ക് സംസാരിക്കണമെന്നുള്ള ഞാൻ സംസാരിക്കും. മര്യാദയ്ക്ക് ഇപ്പോൾ എന്നെ വെറുതെ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് മാന്തിപ്പിച്ചതാണ്. വെറുതെ ഇരുന്ന എന്നെ മാന്തിച്ചാണ്. പിന്നെ എനിക്കറിയാടാ, ഈ കയറിയപ്പോഴേ എനിക്കറിയാം ഇത് ദൈവമായിട്ടാണ്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന് ശക്തിയുണ്ട്, അത് ഉറപ്പ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അത് കൃത്യമായിട്ട് നിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ആ മൂപ്പൻ്റെ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ യാദൃശ്ചികമായിട്ട് പറഞ്ഞു പോയതാണ്. ഞാൻ ആ ഒരു ചാപ്റ്ററെ പറഞ്ഞു പോകാൻ ഉദ്ദേശിച്ചതല്ല. അങ്ങനത്തെ ഒരു സാധനം നമ്മൾ കളഞ്ഞതാണ്, മനസ്സിനെ കളഞ്ഞതാണ്. പക്ഷേ ഇന്നലെ ഹൈദരാബാദിലേക്ക് ചോദിക്കാനും മൂപ്പൻ്റെ ഇപ്പം കൃത്യമായിട്ടത്, അതായത് എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷനായിട്ടുണ്ട്. ഇതാണ് പറഞ്ഞടാ, നമ്മൾ എന്ത് പറയാം, പരനാൾ കള്ളനെ ഒരു നാൾ പിടിക്കപ്പെടും. നമ്മൾ ആരെയെങ്കിലും തേച്ചും വലിപ്പിച്ചും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും ഇതൊക്കെ കക്കേണ്ടി വരും, ഉറപ്പായിട്ട് കക്കേണ്ടി വരും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് ദൈവം എന്ന് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് എനിക്ക് അത്രയും സന്തോഷമുണ്ടായി. കാരണം ലോകത്ത് ആരെങ്കിലും ആ ഒരു സമയത്ത് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഞാനായിരിക്കും. അത് എൻ്റെ മനസ്സിൽ അത്രയും ഇവനോടുള്ള ദേഷ്യം കിടന്നിട്ടാണ്. ദേഷ്യം എന്ന് വെച്ചാൽ ചെറിയ ദേഷ്യമല്ല, ഞാൻ പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് ഒരു സൈഡിൽ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ വെറുതെ കൊണ്ടുവന്ന് എന്നെ ചൊറിഞ്ഞ് അങ്ങനെ ഞാൻ കയറി മാന്തിയതാണ്. എനിക്ക് എന്നാ ഞാൻ സന്തോഷിക്കുന്നത്, ആര് സന്തോഷിക്കാം? കാരണം ഏഷ്യനെറ്റിൻ്റെ വരെ ഉടായ്പ എന്ന് പറഞ്ഞ ആളല്ലേ. അപ്പോൾ പിന്നെ എന്നെയൊക്കെ പറഞ്ഞാൽ വല്ല കാര്യമുണ്ട്. അതെ, ബിഗ് ബോസ് തട്ടിപ്പൊന്നുമല്ല, ബിഗ് ബോസിൽ പോയ യവൻ തട്ടിപ്പ്. എടേ ഇപ്പം യവൻ ശരിയല്ലാത്തതിന് യവൻ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യവൻ്റെ അച്ഛൻ ശരിയല്ലെങ്കിൽ യവൻ പറയണം എൻ്റെ അച്ഛൻ ശരിയല്ലെന്ന്, മനസ്സിലായല്ലേ? അല്ല, നാട്ടുകാർ അച്ഛന്മാരെയല്ല നന്നാക്കേണ്ടത്. യവൻ ചെയ്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബറാണ് ഈ മൂപ്പനും രാജ്സ്റ്റോക്ക് സമ്മർ മീഡിയ ഇവരെയൊക്കെയാണ് ഭീഷണിപ്പെടുത്തിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ എപ്പോഴും നല്ലത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോശം പറയുമ്പോഴാണല്ലോ കുറ്റകാരണം. കാരണം ഇവർക്ക് കണ്ടൻ്റ് ആണല്ലോ വേണ്ട, കണ്ടൻറ്റ്. രാവിലെ എണീറ്റുടനെ നമ്മളൊക്കെ സാധാരണ ഇഡ്ഡലിയും ദോശയും കഴിക്കും, ഇവർ രാവിലെ എണീറ്റുടനെ കണ്ടൻറ്. ഇവർ രാവിലെ ഒരു ഗ്ലാസ് കണ്ടൻറ്റും ഒരു പ്ലേറ്റ് കണ്ടൻറ്റും ഒക്കെയാണ് ഇവർ കഴിക്കുന്നത്. ഇവർക്ക് കണ്ടൻറ്റ് കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതാണ് നമ്മളവരായിട്ടുള്ള വ്യത്യാസം. അതെ അതെ അതെ, കിട്ടണവനൊക്കെ അങ്ങ് അവനങ്ങ് ഏറെ കയറ്റാണ്. ഇവർ ചേർക്കണമെന്ന് വെച്ചാൽ ഈ വാണം വിട്ടതുപോലെ ഏറിപ്പോയാൽ എന്തോ ഭയങ്കര സംഭവം എന്നുള്ളതാണ്.
ഇവരെയൊക്കെ ഈ വാണം വിട്ടതുപോലെ നമ്മളിങ്ങനെ എന്തു പറയാം, ഈ റോക്കറ്റിലേക്ക് കയറി പോകുമ്പോൾ ഈ വാണം പറഞ്ഞ സുഖമാണെന്നുള്ള ഇവരതായിരുന്നു. അതൊന്നും അല്ല, വാണം പറഞ്ഞെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ വിട്ടാലേ വാണമാവുള്ളൂ. അല്ലാതെ യവ അവിടെ കിടന്നിട്ട് മറ്റേ വാണത്തിപ്പോ വാണത്തിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു സംഭവം ഒന്നുമല്ല. അല്ലല്ല, എനിക്ക് ആദ്യം ഇടയ്ക്ക് തോന്നിയിരുന്നു അയ്യോ പാവ ആ കൊച്ച് പെട്ട് അബദ്ധമായിപ്പോയെന്ന്. പക്ഷെ എനിക്ക് ഇപ്പം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അബദ്ധമല്ല, ഇതൊക്കെ പടച്ച തമ്പുരായി കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. പടച്ച തമ്പുരാനെ അറിയാം ഓരോരുത്തർക്ക് അവരവർക്ക് ഈ ബൈബിളുണ്ട്, തക്കറായ തുണയെ ദൈവം കൊടുക്കുമെന്ന്. കൃത്യമായിട്ട് തക്കറായിട്ടുള്ള തുണയെ കൊടുത്തതാണ് ദൈവം. അതെ 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 ഇതാണ്ട് കൃത്യമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ്ട് യേശുനെറ്റ് അടിച്ച് അണ്ണാക്കുര കൊടുക്കുകയും ചെയ്തു. ആ അവർ കൃത്യമായിട്ട് കാത്തിരുന്ന് യേശുനെറ്റ് അടിച്ച് അണ്ണാക്കുര കൊടുക്കുകയും ചെയ്തു. എടാ അവർ വന്നാൽ എനിക്കിത് മത്തായിക്ക് ഗ്യാമാണി, അതാണ് നമ്മളെ സെറ്റപ്പ്. പിന്നെ ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എന്നായാലും സത്യം പുക മറന്നേക്ക് പുറത്ത് വരുമെന്ന് എനിക്കറിയാം. അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ എൻ്റെ കറക്റ്റ് സമയം ദൈവം എൻ്റെ കൂടെയാണ്. അത് കൃത്യമായിട്ട് അന്ന് ദൈവം അവരോടായിരുന്നു, ഇപ്പോൾ ദൈവം എൻ്റെ കൂടെയാണ്, അത്രയേ ഉള്ളൂ. രണ്ട് നാൾ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റണതും പിടിച്ച് താഴെ കയറ്റണതും റോക്കറ്റിൽ വിടണ ഒക്കെ ദൈവം തന്നെ. ഇപ്പോൾ അവർക്ക് എപ്പോഴും മുകളിൽ നിൽക്കണമെന്നല്ല ആഗ്രഹം. എന്നാൽ പിന്നെ അവർ താഴെ ഇറങ്ങണ്ടെന്ന് ദൈവം വിചാരിച്ചാണ്, അവിടെ തന്നെ നിന്നോന്ന് വിചാരിച്ചാണ്. ആ ഫുൾ ടൈം എയർലി എയർ. അതെ അതെ, ഏഷ്യനെറ്റ് അതിലൊരു കോമഡി വെച്ചാൽ ഏഷ്യനെറ്റിന് ഇവൻ പണിയെടുക്കാൻ നോക്കി, ഏഷ്യനെറ്റ് തിരിച്ച് കൊടുത്തങ്ങ് വിട്ട്. പിന്നെ ഏഷ്യനെറ്റ് എനിക്ക് തോന്നുന്നു അതിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നു. അത് പിന്നെ പേടിച്ചിട്ടൊന്നും ആയിരിക്കില്ല അവർ വിചാരിച്ച് ഈ വേട്ടവളീന് വെറുതെ എന്തിനാണ് ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്നത്, അതുവഴി വെറുതെ ഇവനൊരു പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഡിലീറ്റ് ചെയ്തത്. അല്ലാതെ ഇവനെ പേടിച്ചിട്ടോ ഇവൻ്റെ ഫാൻസിനെ പേടിച്ചിട്ടല്ല, അതുവഴി ഒരു ഫ്രീ പ്രൊമോഷൻ ഏഷ്യനെറ്റ് വെറുതെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം തന്നെയാണ് അത് ഡിലീറ്റ് ചെയ്തത്. ആ വെറുതെ ഒരു കണ്ടൻറ് അവർ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് അവർ ഡിലീറ്റ് ചെയ്തതാണ്. കാരണം ഞാൻ അവരെ പി ആർ ആണല്ലോ, അങ്ങനെയാണല്ലോ ഡസ്റ്റ് പറഞ്ഞേക്കണത്. ഡസ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏഷ്യൻ്റെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യണമെന്നല്ലേ, അപ്പോൾ ഏഷ്യൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അഖിൽമാരായിരുന്നു പറയണത് എനിക്ക് അറിയാമെന്നുള്ള എൻ്റെ നല്ലൊരു സുഹൃത്താണ്, വളരെ ജെന്യുവൻ ആണ്, സത്യസന്ധനാണ്. അല്ല ബിഗ് ബോസിൽ കയറ്റിയത് ഞാനൊന്നുമല്ലടാ, അങ്ങനെ ഈ മറ്റേ റോബിൻ പറയും പോലെ അടുത്ത ബിഗ് ബോസിൽ ആര് ജയിക്കണം ആര് കയറണമെന്ന് അതൊന്നും നമ്മൾ അങ്ങനെയൊന്നും പറയില്ലടാ. ഞാൻ ഈ ബിഗ് ബോസിൽ വരാൻ കാരണക്കാരിൽ ഒരു ചെറിയ ഒരു കണ്ണിയുണ്ടെങ്കിൽ, അതെ ഒരു ഒരു പൊട്ടുണ്ടെങ്കിൽ, അതെ അതിലുണ്ടെങ്കിൽ ഞാനും ആയിരിക്കുമെന്ന് പറഞ്ഞു. കാരണം ഈ ഉണ്ണിമൂന്തൻ്റെ വിഷയവും ആ കൂല വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ഇറങ്ങിയാലല്ലേ ഈ ഭ്രാന്തൻ രാത്രി 3 മണിക്ക് ഇറങ്ങി ഒരു വീഡിയോ ഇട്ട്, അങ്ങനെയാണല്ലോ അഖിൽമാരാർ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സാധനത്തിലോട്ട് ശ്രദ്ധ നോക്കിയത് തന്നെ, അതാണ് സംഭവം. അതിലൊരു ചെറിയ ഒരു പൊട്ട് ആവാനുള്ള ഒരു ഇത് എൻ്റെ ഒരു ഇതാണ്. അല്ല അത് എന്തെന്നറിയാമോ, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ആക്ച്വലി ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ഷോ അങ്ങനെ കാണുന്ന സമയം കിട്ടാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ പച്ചരി പ്രശ്നമായിട്ട് ഞാൻ ഓടി കിടക്കുന്നുണ്ട്, അല്ലാതെ ഞാൻ കുറ്റം പറയും. ഇപ്പോൾ നാളെ എന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ നാളെ പോകില്ലെന്നൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ പറയണമെന്നില്ല, എനിക്ക് 600 രൂപ. അപ്പം അതൊന്നും നമ്മൾ കാരണം നാളത്തെ കാര്യം എന്തെന്നുമില്ല അറിയണം. നാളെ നമുക്ക് മൂക്കിക്കൂടെ താഴോട്ട് ജോസ് ഇറങ്ങും തന്നെ നമുക്ക് അറിയണ്ട്. അതൊന്നും നമുക്ക് എന്ത് പറയാം, ഒരു ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇത് നമുക്കൊരു കാര്യം അറിയാം, ജെന്യുനായിട്ട് അയാൾ നല്ലൊരു കളിക്കാരനാണ്. കളിക്കാരൻ മീൻസ് പറ്റിപ്പല്ല, ഒറിജിനലാണ്. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ കയറുന്നവരെല്ലാവരും അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒറിജിനൽ ആവാൻ ശ്രമിക്കുമെന്നല്ല, ഒറിജിനൽ ആവും. അതുകൊണ്ടാണല്ലോ ഒരാൾ മുഖംമൂടിയും വെച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് മുഖംമൂടി അഴിച്ചിട്ട് ഒറ്റയാടി അറബിക്കടലിൽ ആടിച്ചങ്ങ് തള്ളിക്കൊടുത്ത് അങ്ങനെ വരേണ്ടി വന്നത്. അപ്പോൾ ഒറിജിനൽ ആണ്ടായിരിക്കും ലാൽ സാറ് പറഞ്ഞത് കറക്റ്റാണ്, ഒറിജിനലിന് മാത്രമേ ഇവിടെ കയറ്റുള്ളൂ. തിരിച്ച് പോകുമ്പോൾ ഒറിജിനലായിട്ട് തന്നെ ഈ ഇറങ്ങി വരെയും വേണം. അതുകൊണ്ടായിരിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാരാർ ചിലപ്പോൾ ഫസ്റ്റ് അടിക്കും. കാരണം അയാൾ ഒറിജിനലായിട്ടാണ് ഇരിക്കുന്നത്. ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, സന്തോഷമുണ്ട്, കോമഡിയുണ്ട്. ആ പുള്ളി എന്താണ് അതിനെ ലൊക്കേഷനിൽ അങ്ങനെ ആയിരുന്നല്ലോ, പുള്ളി വളരെ ഫണ്ണി ആയിട്ടാണ് ആ ഒരു പടം തീർത്തത്. അപ്പോൾ അതുകൊണ്ട് എടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1.5 ലക്ഷം രൂപ അവൻ്റെ കന്യത്തിന് കല്യാണം ചെയ്ത ഫോട്ടോയുടെയും വീഡിയോയുടെ പൈസ താ, ഞാൻ അത്രേ പറഞ്ഞുള്ളൂ.
3 ലക്ഷം രൂപ പലിശ കിട്ടുന്ന ഒരാളിന് എനിക്കൊരു 1.5 ലക്ഷം രൂപ തരാളില്ലേ? തരാനില്ലേ? എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെയൊക്കെ വലിപ്പിച്ചൊക്കെ ജീവിക്കണത്? എന്തിനാണ് ഇങ്ങനെ നമ്മളെയൊക്കെ വലിപ്പിച്ച് ജീവിക്കണം? നമ്മളൊക്കെ അധ്വാനിച്ച പൈസയല്ലേ? ആ പൈസ നമുക്ക് തന്നൂടെ? അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ടുള്ള പൈസയല്ലേ? ആൽബം കൊടുത്ത്, വീഡിയോ പ്രൊമോയിങ് സാധനങ്ങളെല്ലാം കൊടുത്ത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് ഇടുകയും ചെയ്തു. എന്നിട്ട് ആ ജോലി ചെയ്ത പൈസയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ? അത് തരാതെ ഇനി മറ്റേ 3 ലക്ഷം രൂപ എന്നൊക്കെ തള്ളാം. 3 ലക്ഷം രൂപ പോയിട്ട് 30,000 രൂപ പോലും അവനില്ല വരുമാനം. ഇനിയിപ്പം ഈ പറഞ്ഞതല്ല, കുറേ റീൽസ് കേട്ട് കളിച്ച് ആൾക്കാരെ പറ്റിക്കാം, സ്റ്റോറിയിട്ട് പറ്റിക്കാം, അല്ലാതെ വേറെ എന്ത് ചെയ്യും? ഇതന്നെ ഇനി പരിപാടി. പിന്നെ അല്ല, അത് പറഞ്ഞ സത്യം എടുക്കട. കാരണം വെച്ചാൽ ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി അവനെ വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി അവനെ വിളിച്ചിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും മറ്റേ ഇൻസ്റ്റയുടെ ഒക്കെ റീച്ച് കുറവാണ്. അപ്പോൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇടപ്പള്ളിയിൽ നിന്ന് റോബിൻ്റെ അടുത്ത് പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ എന്നാൽ പുള്ളിക്ക് പറയുമ്പോൾ ഇവൻ്റെ റീച്ച് ഉണ്ടെങ്കിലല്ലേ കേരളത്തിലെ ആൾക്കാരെന്ന് വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. എടാ തള്ളുമ്പോൾ ഉണ്ടല്ല ഒരു മിനിമം, അറ്റ്ലീസ്റ്റ് ചെറിയ തള്ളൊക്കെ തള്ളിക്കോ. ഇതൊരുമാതിരി ഇവിടെ വരണമെന്നും പോകണമെന്ന് നിൽക്കണ ഏക്കെ ഇത് തന്നെയല്ല അവസ്ഥ. വന്ന് കാരണം ഏക്കെ എല്ലാം ഇവൻ്റെ കൂടെ കുടിക്കഴിഞ്ഞാൽ എല്ലാവരും തള്ളലാവും ഇവിടെ, അതാണ് പ്രശ്നം. എല്ലാം തള്ളൽ മഴവാണ്. ഇതെന്താണ് ഇവർ കഴിക്കണമെന്ന് എനിക്കറിയോ? ആഹാരമാണോ? കണ്ടൻറ്റ് കഴിക്കണോണ്ടായിരിക്കും. ഈ പറഞ്ഞല്ലോ തള്ളാൻ മാത്രം. ഓ, നമുക്കൊന്നും ആ കഴിവ് ദൈവം തരല്ലേ, നമുക്ക് തള്ളണ്ട. പിന്നെ ഏത് ഇവിടെ അല്ല, ഇനി ഞാൻ പറഞ്ഞ കേരളത്തിൽ എന്ത് പരിപാടി ഉൾക്കാണെന്നാണ് ഇവരെ വിളിക്കണം. കാരണം ഇവർ ചെന്നാലേ TPR ആയിട്ട് കയറുള്ളൂ. കടയിൽ ബിസിനസ് നടക്കാൻ പാടാണ്, ബിസിനസ്സൊന്നും വേണ്ടല്ലോ. കടക്കാർ കച്ചവടക്കാർ വിളിക്കുന്ന എന്തിനാണ്? ഇവൻ്റെ TPR റേറ്റ് കൂട്ടാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഈ TPR റേറ്റ് ഇവ ഇങ്ങനെ കൂട്ടി കൂട്ടി എവിടെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം എന്തായാലും ഏറലാണ്. ഇപ്പം നമ്മളൊക്കെ സാധാരണ ഫ്ലൈറ്റ് പിടിച്ച് പോകുന്ന കേട്ടിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്ന് അത്രയും TPR റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വ്യഗ്രത കൂടിയിട്ടായിരിക്കും. ഇപ്പം റോക്കറ്റിലാണ് യാത്ര എന്നാണ് ഞാൻ അറിഞ്ഞത്. ചെന്നാൽ എൻ്റെ തള്ളെന്നൊക്കെ പറഞ്ഞു, എൻ്റെ ഡസ്റ്റാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നൊരു തള്ളങ്ങ് തള്ളു, ഒന്നൊന്നര തള്ളാണ്. ഡസ്റ്റാണെങ്കിൽ ഇപ്പം ഭയങ്കര സോഷ്യൽ വർക്കറുമാണ്. മറ്റേ ഡോക്ടർ കാര്യത്തിൽ ഇടപെട്ടില്ല, TPR ഇടപെട്ടില്ല. ആലോചിക്കണേ എടാ, ഈ പൊടി പറഞ്ഞ ഒരു വലിയ തള്ള് ഞാൻ പൊളിക്കുകയാണേ. ഫസ്റ്റ് ഇൻ്റർവ്യൂ നടന്ന സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ്റെ ഒരു ബിഗ് ബോസ് പോലും ഇവരെ കണ്ടിട്ടില്ല, ഓർമ്മയുണ്ടോ? കണ്ടിട്ടില്ല, റോബിൻ ആരാണെന്ന് പോലും അറിഞ്ഞോടെന്നാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഒന്ന് തള്ളിയത്. ഇപ്പോൾ പറഞ്ഞത് കേട്ടോ, ചേട്ടനായിരുന്നു ഗെയിം എല്ലാം നിയന്ത്രിച്ചുകൊണ്ടത്. എടാ എന്തിരു തള്ളടാ, എന്തിരു തള്ള്, തള്ളെന്നൊക്കെ പറഞ്ഞാൽ എന്താ പൊന്നോ? മിനിമം തള്ളുമ്പോൾ ഒരു ലെവൽ നോക്കി തള്ളണ്ടേ. ബിഗ് ബോസ് കണ്ടിട്ടില്ല എന്ന് ഓപ്പണായിട്ട് അന്നത്തെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ബിഗ് ബോസ് കണ്ടിട്ടില്ല, എനിക്ക് ചേട്ടനെ അറിഞ്ഞോടെന്നാണ് ഇങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് ചേട്ടൻ്റെ കളി ഭയങ്കരമാണ്, ചേട്ടൻ്റെ കളി ഭയങ്കരമാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവും. ചേട്ടൻ്റെ കളി ഭയങ്കരമാണ്, മീൻസ് ബിഗ് ബോസിലെ കളിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പം നാളെ രാവിലെ ഇനി ചേട്ടൻ്റെ കളി എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ വരല്ലേ. ഞാൻ പറഞ്ഞത് ചേട്ടൻ്റെ ബിഗ് ബോസിലെ കളിയാണ്, നിങ്ങൾ ഉദ്ദേശിച്ച കളി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ കളിയെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ, അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവും. കാരണം ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ചേട്ടൻ്റെ കളിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യും. ഡോക്ടർ വന്ദയൊക്കെ ചുമ്മാ എടുത്തിട്ടല്ലേ ഒരു കണ്ടൻറ്റ് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഡോക്ടർ വന്ദയൊക്കെ കഴിയുമ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് നീതി കിട്ട, അതൊക്കെ വേറെ ആണുങ്ങൾ, നല്ല ആണുങ്ങൾ, നല്ല ടീമുകൾ പുറത്തുണ്ട്, നല്ല സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അന്നത്തെ ദിവസം ഈ പറഞ്ഞാൽ ഡോക്ടർ വന്ദനയുടെ ഈ മരണാനന്തരമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ടാണ് ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ പോലും അത്രയും ആദരവ് കൊടുത്തു. ഒരു പോസ്റ്റഡ് ആയിരുന്നല്ലോ, ചുമ്മാ ഒരു മാങ്ങാടി ചോരയിട്ട്, ചോരയൊക്കെ ഞാനും ചുമ്മാ ഇടണ തന്നെ, അതൊന്നുമല്ല, ഒരു പോസ്റ്റഡ് ആയിരുന്നു. കാരണം നാളെ ഇനി ആരും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്യാൻ ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? കണ്ടൻറ്റ് ചുമ്മാ ഒരു രസം, കണ്ടൻറ്റ് ചുമ്മാ തള്ളാടാ. എല്ലാത്ത നാക്കൊണ്ട് എന്ത് വേണം തള്ളാലോ. അങ്ങനെ തള്ളിയത് കൊണ്ടാണല്ലോ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ഇവരെ പൊളിച്ച് വെക്കേണ്ടി വന്നത്. ഇല്ലായിരുന്നു മിണ്ടാതെ പോവില്ലായിരുന്നു ഞാൻ. എനിക്കിട്ടന്ന് തരാൻ നോക്കിയിട്ടല്ലേ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. മിണ്ടാതെ തള്ളി പൊന്തി ഒരു തരക്കൂടെ ജീവിച്ചു കൂടായിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ പൊൻമുട്ടയുടെ താറാവിനെ
മുട്ട മര്യാദയ്ക്ക് എൻ്റെ മുട്ട എടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം ജീവിച്ച് പോകാമായിരുന്നു. കണ്ടന്റ് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ആർട്ടിസ്റ്റിനോടൊക്കെ ഒന്ന് ഓരോ ഫോട്ടോ ഒക്കെ ഇട്ട് പോകായിരുന്നു. ഇപ്പോൾ അതല്ല ചെയ്തത്, എൻ്റെ കഴുത്തിനെ ഞെരിക്കാൻ നോക്കി. ആ എൻ്റെ അവർ വിചാരിച്ച് എൻ്റെ മറ്റേ വയറിനകത്ത് കിടക്കുന്ന മുട്ട മൊത്തം ഇങ്ങ് എടുക്കാമെന്ന്. തേഞ്ഞു പോയി, തള്ളിപ്പോയി, അടാ പടലം തേഞ്ഞു. കാരണം ഈ മുട്ടയിടാൻ നോക്കിയപ്പോഴേ ഇവർ കഴുത്തെടുത്തതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. പക്ഷെ എന്തൊരു ജന്മങ്ങളുടെ പാഴ് ജന്മങ്ങളെന്ന്. അതെ അതെ അതെ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ്റെ ഫാൻസ് ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ചേട്ടാ ഞങ്ങൾക്ക് അറിയാം ഡോക്ടർ ഉടായിപ്പാണെന്ന്, പക്ഷേ ചേട്ടൻ പറയല്ലേ പ്ലീസ് നിങ്ങളെ കാല് പിടിക്കാം, നിങ്ങൾ പറയല്ലേ ചേട്ടൻ നിങ്ങളെ കാര്യം നമുക്ക് പോയ ചേട്ടാ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ ഉടായിപ്പാണെന്നും ഡസ്റ്റ് ഉടായിപ്പാണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇവരെല്ലാം സൈക്കോ ആണെന്നൊക്കെ നമുക്ക് അറിയാം ചേട്ടാ, നമ്മളെ പറ്റിക്കുകയാണെന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഒരു രസം, കാരണം നമ്മൾ ഇത്ര ദിവസം തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നില്ലേട്ടാ, ആൾക്കാർ നമ്മളെ കളിയാക്കും ചേട്ടാ. അതുകൊണ്ടാണ് ചേട്ടാ ചേട്ടാ നിങ്ങൾ ദയവേത് ഇങ്ങനെ ഒന്ന് വന്ന് സത്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ ചേട്ടാ, നിങ്ങൾ പോ പ്ലീസ് ഞങ്ങളടുത്തോട്ട് വരല്ലേ, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറയണത്. സത്യം എന്താ, സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ ഇന്നലെ എടുത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. വന്ന് കരയാണ്, കരഞ്ഞ് വീഴുകയാണ് ചേട്ടാ. പ്ലീസ് ചേട്ടാ എന്ത് വേണം ചെയ്യാം, ഒന്ന് പ്ലീസ് ചേട്ടാ നിങ്ങൾ വരല്ലേ ചേട്ടാ, പ്ലീസ് ചേട്ടാ എനിക്കെന്ത് വന്ന് കരയാണ്. എനിക്ക് ഈ പാവത്തങ്ങളെ കരച്ചിലാക്കുമ്പം എനിക്ക് പാവം തോന്നും. കാരണം ഈ സംഭവം എന്താ പറയടാ, ഇവരെടുത്ത് തലയെവെച്ച് നടന്നില്ലേ, പെട്ടെന്നൊരു സുബ്രാത്തെ കൊണ്ടിടുമ്പോൾ ഈ അപ്പുറത്തിപ്പുറത്തുള്ളവരെ കയറി ഞോണ്ട് മറ്റുള്ളവരെ ഫാൻസുകാരെ വന്ന് ഞോണ്ട്, അതാണ് വിഷയം. അതെ അതെ, ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അവസാനമായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഭയങ്കര ഫോളോവേഴ്സൊക്കെയുള്ള കുറേ ആൾക്കാർ, മീൻസ് എല്ലാവരെയും ഒന്നുമല്ല ഞാൻ പറയണത്, ഇതുപോലുള്ള ഉടായ്പകളെ നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ആരെങ്കിലും പറ്റി നമ്മളൊരു ഇല്ലാത്ത കാര്യമായാലും ഉള്ള കാര്യമായാലും ഒരാൾ പറയുമ്പം അതിലെന്തെങ്കിലും സത്യസന്ധത ഉണ്ടോ എന്ന് തിരക്കണം. എന്നിട്ട് മാത്രം അയാളെ ക്രൂശിക്കാൻ നിൽക്കണം, അല്ലാതെ കാള പറ്റുമെന്ന് കേട്ട ഉടനെ ഒരുപിടി പൊച്ചോ മാച്ചുകൊണ്ട് വരരുത്. അങ്ങനെ വന്ന ഡൈപ്പ കണ്ട വന്ന് വന്നവരെല്ലാം ഇപ്പം അടപടലം തേഞ്ഞില്ലേ. ഇനിയിപ്പം നിങ്ങൾക്ക് റോബിനെ അറിയാമെന്ന് തന്നെ പറയാൻ പറ്റുമോ? ഇപ്പം റോബിനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് കഥം കഥം ഹോകയാ. കാരണം ലോകത്തെ ഏറ്റവും വലിയ ഉടായ്പായിരുന്നു വെച്ച് കഴിഞ്ഞാൽ റോബിൻ. അപ്പോൾ അവൻ്റെ ഫാൻസ് എന്ന് പറയുമ്പോൾ, ഉടായ്പിൻ്റെ ഫാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടായ്പായി മാറും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനിയെങ്കിലും നല്ല അച്ഛൻ്റെ മക്കളായിട്ട് മാന്യമായിട്ട് നിങ്ങളൊക്കെ നിങ്ങളെ കാര്യം നോക്കി ജീവിക്കണം, ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലും വന്നിട്ട് പൊങ്കാലയിടും, അവന് വേറെ പണിയില്ല, അവന് വേറെ പണി. എൻ്റെ പൊന്ന് ആണുങ്ങളെ, എനിക്ക് പണിയില്ലാത്തതുകൊണ്ടല്ല, എനിക്കറിയാം നിങ്ങൾ വന്ന് കരഞ്ഞു വീഴണമെന്നാണ് അറിയാം. എന്നാലും നിങ്ങളെ കരച്ചിലേക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സുഖം, ഒരു മനസ്സുഖം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇൻ്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങളെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ പറഞ്ഞ പോലെ അവന് വേണ്ടിയിട്ട് വന്നിട്ട് അയ്യോ ചേട്ടാ ഡോക്ടർ ഉടായ്പാണെന്ന് അറിയാം, എന്നാലും നിങ്ങൾ ചെയ്യല്ലേ ചേട്ടാ എന്നൊക്കെ പറയുമ്പോഴേ എനിക്കറിയാം നിങ്ങളെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പക്ഷേ അതൊക്കെ ഭയങ്കര രസമാണ്, ഞാൻ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. കാരണം ഞാൻ കുറേ കരഞ്ഞതാണ്. അപ്പോൾ ദൈവം എനിക്ക് അതിനൊരു അവസരം തരുമ്പം, പിന്നെ നിങ്ങളൊക്കെ വന്ന് പറയണമല്ലോ കർമ്മ തിരിച്ചടിക്കും, അയ്യോ കർമ്മ തിരിച്ചടിച്ചതാണ് അവിടെ, ഇവിടെ അല്ല, അവിടെയാണ് കർമ്മ തിരിച്ചടിച്ചത്. ഞാൻ ആരെ ഉപദ്രവിക്കാനോ ഒന്നിനും പോകില്ല, ഞാൻ ഒരിടത്തും തള്ളി മറിച്ചിട്ടില്ല, മിണ്ടാതെ ഞാൻ പോക്കും ഒരു സൈഡിൽ കൂടെ. ആവശ്യമില്ലാതെ നിങ്ങളാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങോട്ട് തരാൻ വേണ്ടി വന്നത്. അപ്പം നിങ്ങൾക്ക് ആ പടലടക്കം നിങ്ങൾ വാങ്ങുകയാണ്. എനിവേ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് വാങ്ങുക. ഇനിയും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ മിസ്റ്റർ ഫ്രോഡിനെ വാഴ്ത്തിപ്പാടൂ, താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യൂ, അയാൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പോയി കമൻറ്റ് ചെയ്യണം. കാരണം എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള ഫ്രോഡുകൾ വേണം ലോകത്തിൽ, എന്നാലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നല്ല ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം ഫ്രോഡുകളും വേണം, നല്ലതും വേണം, ചീത്തയും വേണം. അപ്പോൾ ചീത്തയായിട്ടും കുറേ ആൾക്കാർ ലോകത്ത് വേണം. കാരണം എന്നാലേ ഈ നല്ല ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കുറച്ച് താമസിച്ചാണെങ്കിലും എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ പറ്റി. അതുകൊണ്ട് അത് ദൈവമായിട്ടാണ് കേട്ടോ, ഏഷ്യനെറ്റ് തന്നെ വളർത്തി, ഏഷ്യനെറ്റ് തന്നെ കാല് മുടക്കി അടിച്ചു വിട്ട്. അപ്പോൾ അതൊക്കെ ദൈവം എന്ന് പറയും, ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യൂടാ, താങ്ക് യു.